Hello friends, guppy vlogilekku swagatham. Nammal innu ivide cheyan povunna video ennu parayunnathu namukku enganeyanu guppy fries kalude tank clean aakkam ennaanu nammal innathe video. Appo nammal koodalayittu onnum parayunnilla. Nammude channel idurin subscribe cheyyuka. Adutthulla notification button kudi amarthi kazhinja nammal cheyna ella videosum namukku appo notification lebhikkunnathayirikkum. Appo namukku video like kadakkam friends. Friends, നമ്മുടെ ഗപ്പി ഫ്രൈസിന്റെ ടാങ്ക് ഒരിക്കലും നിങ്ങൾ മുഴുവൻ വെള്ളം മാറ്റി കളയരുത്. ഗപ്പി ഫ്രൈസ് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്നുള്ള ടെമ്പറേച്ചർ ഒന്നും താങ്ങാൻ സാധിക്കില്ല. നമ്മുടെ ഗപ്പിക്ക് എല്ലാ ഗപ്പികളും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും മുഴുവനായിട്ട് വെള്ളം മാറ്റരുത്. സൈഫൺ പമ്പ് ഉണ്ടല്ലോ ഫ്രണ്ട്സ്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, ഇതുമാതിരിയുള്ള ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വലിയ ഗപ്പികളിൽ കിടക്കുന്ന ടാങ്കിൽ നമ്മൾ ഈ വശം വെച്ച് ഉപയോഗിച്ചാണ് നമ്മൾ സൈഫൺ ചെയ്ത് വെള്ളം വേസ്റ്റ് കളയുന്നത്. കുഞ്ഞ് ഫ്രൈസിനൊക്കെ ആണെങ്കിൽ ഈ വശം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് തന്നെ എടുക്കുക. ഇതുവഴി നമ്മുടെ ഗപ്പി ഫ്രൈസ് ഒന്നും വരാതെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ നമുക്കിതിൽ വെള്ളം നിറയ്ക്കാനുണ്ട്. നമുക്ക് വെള്ളം നിറയ്ക്കും. നമ്മൾ രണ്ട് വശത്തായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രം വേണം. എന്ന് പറഞ്ഞാൽ ഇത് പൊക്കത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം സൈഫൺ ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഈ വേസ്റ്റ് ഇതിലാകും. എന്നിട്ട് നമുക്ക് ചെടിക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അല്ലാതെ ഇരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തറയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഹാഫ് ബ്ലാക്ക് കിടക്കുന്ന ടാങ്കാണ് ഹാഫ് ബ്ലാക്കിൻ്റെ ഫ്രൈസ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കണം. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ഈ സൈഡിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ പത്രത്തിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൈസ് വന്നാലും നമുക്കിതിനെ ഫ്രൈസിനെ പിടിച്ച് തിരിച്ച് ഈ ടാങ്കിലേക്ക് തന്നെ വിടാൻ സാധിക്കും. അതുകൂടെ അങ്ങനെ ഈ ഫ്രൈസ് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ പാത്രമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രൈസ് ഇത് ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് വരും. കണ്ടോ ഫ്രണ്ട്സ്, ആ ടാങ്കിൽ നിന്ന് നമ്മൾ വലിച്ചെടുത്ത വേസ്റ്റാണ് അടിയിൽ കിടക്കുന്നത്. നമ്മൾ ഈ ടാങ്കിൽ നിന്നുകൂടെ വേസ്റ്റ് എടുക്കാം. നല്ല രീതിയിൽ വരുന്നുണ്ട് വേസ്റ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ഗപ്പി ടാങ്കുകളിലൊക്കെ കിടക്കുന്ന വേസ്റ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. നമ്മൾ കൂടുതലായിട്ടും വെള്ളം മുഴുവൻ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഫ്രൈസിനൊക്കെ വളരെ ഹെൽത്തിനൊക്കെ പ്രശ്നം വന്ന് അത് ചത്തുവാൻ സ്ട്രെസ് വന്ന് ചത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ സൈഫൺ പമ്പൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ വെള്ളം വലിച്ചു കളഞ്ഞിട്ട് തിരിച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ മിക്സ്ഡ് ഗപ്പി കിടക്കുന്ന ടാങ്കാണ്. മിക്സ്ഡ് ഗപ്പിയുടെ ഫ്രൈസ് ആണിത്. ഇതിലും നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. ഈ വേസ്റ്റിനെയും കൂടി നമുക്ക് വലിച്ചു കളയാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് അടിയിൽ കിടക്കുന്ന വേസ്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഈ സൈഫൺ പമ്പിലൂടെ വെളിയിലേക്ക് വരുന്നുണ്ട്. ഗപ്പി ഫ്രൈസ് വരാതെ സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഒരു മാസമായിട്ടുള്ള മിക്സ്ഡ് ഗപ്പിയുടെ ഫ്രൈസ് ആണ്. ഇവന്മാര് ഭയങ്കര പേടിയാണ്. ഇവന്മാർക്ക് ഒളിക്കുന്നുണ്ട്. വാഴയുടെ അടിയിലൊക്കെ വെച്ചാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ഇത് വേസ്റ്റ്. നല്ല ഫാസ്റ്റിൽ ഇപ്പൊ നമ്മൾ ഈ ഇങ്ങനെ വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ ഈ വെള്ളം
കൂടുതലൊന്നും കുറയാതെ നമുക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല. ടെമ്പറേച്ചർ കറക്റ്റ് ആവാതെ അങ്ങനെ ഗപ്പികൾ സ്ട്രെസ് കൊണ്ട് ചാവാതെ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മുടെ ഗപ്പി ഫ്രൈസിൻ്റെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ നമ്മുടെ ഗപ്പി ടാങ്കുകളെ വേസ്റ്റൊക്കെ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കാണാൻ സാധിക്കും ഇതിൻ്റെ അടിയിൽ ഇടുന്ന വേസ്റ്റ് എല്ലാം നമ്മൾ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. അടിയിൽ നല്ല വേസ്റ്റായിട്ടാണ് കിടന്നിരുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ വാട്ടർ പ്ലാന്റ്സ് നമ്മുടെ കുളത്തിൽ പോയി എടുത്താണ് നമ്മളിത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അധികം വാട്ടർ പ്ലാന്റ്സ് കിട്ടി. നമ്മൾ മൂന്ന് ടാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് വാട്ടർ പ്ലാന്റ്സ്. നമുക്ക് ബാക്കിയൊന്നതിന് മാറ്റി ഇട്ടിരിക്കുകയാണ്. നമ്മളിതിൽ സെറ്റ് ചെയ്തതാണ് വാട്ടർ പ്ലാന്റ്. നമുക്ക് ഇതിലേക്ക് വളരെ സാവധാനം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമ്മളൊരു കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല കുത്തനെയങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, പതുക്കെയാണ് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് വെച്ച് നിർമ്മിച്ച ടാങ്കുകളാണ്. നമ്മൾ ഒരു പൈസ ചിലവുമില്ലാതെ നമ്മൾ നിർമ്മിച്ച ടാങ്കുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ വെള്ളം കണ്ടോ ഫ്രണ്ട്സ്, ഒരു കാപ്പി പൊടി കളറിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കട്ടഞ്ചയുടെ ലൈറ്റായിട്ട് നമ്മുടെ വാഴയില ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറാണ് ഈ കളറായിട്ട് ഇരിക്കുന്നത്. വളരെ നല്ലതാണ് വാഴയില ടാങ്കുകളിൽ സെറ്റ് ചെയ്യുന്നത്. ഗപ്പി കുഞ്ഞുങ്ങൾ കിടക്കുന്ന, അതുപോലെ ഗപ്പി വലിയ ഗപ്പികൾ കിടക്കുന്ന ടാങ്കുകളിലൊക്കെ നമുക്കിവിടെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് വാഴയില ടാങ്കിൽ ഇടുന്നതെന്ന്. നല്ല ഗുണമുള്ള കാര്യമാണ്. ഈ രീതിയിൽ ആണ് നിങ്ങളും ഗപ്പി ഫ്രൈസിൻ്റെ ടാങ്കിലുള്ള വെള്ളമൊക്കെ മാറ്റാൻ, അല്ലാതെ നിങ്ങൾ മുഴുവനായിട്ട് മാറ്റരുത്. അന്ന് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ദോഷമാണ്, ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ചാവാനൊക്കെ ചാൻസ് ഉണ്ട്. ടെമ്പറേച്ചറൊക്കെ അതേപോലെ ആ നേരത്തെ കിടന്ന വെള്ളത്തിനെ പോലെ ആയിരിക്കില്ല. നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്ന വെള്ളം, അതുകൊണ്ട് നമ്മൾ മുഴുവൻ മാറ്റാതെ ഇതുപോലെ സൈഫൺ ചെയ്ത് മാറ്റി ശകലം മാറ്റിയാൽ മാത്രം മതിയാവും. നമ്മൾ വെള്ളം മാറ്റിയ എല്ലാ ടാങ്കിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആൽബിനോ സ്നേക്ക് സ്കിൻ എന്ന് പറയുന്ന ഗപ്പിയാണ്. റെഡ് ഐ ആണ്. വാല് മുറിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതായത് ബ്രീഡായിട്ടുണ്ട്, ഇതിൻ്റെ പെണ്ണ് ഫീമെയിൽ ബ്രീഡായിട്ടുണ്ട്. നമ്മൾ മെയിലിനെ മാറ്റി ഒരു പാത്രത്തേക്ക് ഇട്ടത്. ഇതാണ് മെയില്. അപ്പോൾ നമ്മൾ ഈ ബ്രീഡിംഗ് ബോക്സ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്ന ഒരു ബായ്. നമ്മളെ ഫിഷ് ടാങ്ക് നമ്മൾ വലിച്ചെടുത്ത വേസ്റ്റിന് ബാക്കിയുള്ള നമ്മൾ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.